നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിവാദം അവസാനിക്കുന്നില്ല മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷ പി പി ദിവ്യക്കെതിരെ കണ്ണൂർ ജില്ലാ കളക്ടറേറ്റ് റവന്യൂ വിഭാഗം ജീവനക്കാർ പോലീസിന് മൊഴി നൽകി എ ഡി എമ്മിന്റെ യാത്രയപ്പിലേക്ക് ദിവ്യയെ വാക്കാൽ പോലും ക്ഷണിച്ചിരുന്നില്ലെന്ന് സ്റ്റാഫ് കൌൺസിൽ അംഗങ്ങൾ മൊഴി നൽകി ദിവ്യ കയറി വന്നത് അപ്രതീക്ഷിതമായാണെന്നും പ്രസംഗത്തിന് ശേഷം എല്ലാവരും പോയെന്നും മൊഴികളിൽ വ്യക്തമാക്കുന്നു എ ഡി എം മൂന്നുവരിയിൽ മറുപടി പ്രസംഗം അവസാനിപ്പിച്ചുവെന്നും യാത്രയയപ്പ് യോഗത്തിൽ പങ്കെടുത്തവർ പോലീസിനോട് പറഞ്ഞു എ ഡി എം നവീൻ ബാബു മരിച്ചതിനു ശേഷവും ആരോപണശരം കൊണ്ട് വീണ്ടും പ്രതിരോധം തീർക്കാനുള്ള ശ്രമമാണ് പി പി ദിവ്യ നടത്തുന്നത് ിനെതിരെ പ്രശാന്തൻ മാത്രമല്ല ഗംഗാധരൻ എന്ന മറ്റൊരു സംരംഭകൻ കൂടി പരാതി പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നത് പരിപാടിയിൽ വെറുതെ കയറി വന്നതല്ലെന്നും ജില്ലാ കളക്ടർ ക്ഷണിച്ചിട്ടാണ് ആ യാത്ര ഇപ്പോൾ ചടങ്ങിലേക്ക് വന്നതെന്നുമാണ് മറ്റൊരു വാദം ആരോപണ ആരോപണനിടലിൽ നിൽക്കുന്ന കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനെ പ്രതിരോധത്തിലാക്കുന്നതാണ് പി പി ദിവ്യയുടെ വാദം പി പി ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തതിന് പിന്നാലെയാണ് വിവാദ ചടങ്ങിൽ പങ്കെടുത്ത ജീവനക്കാരുടെ മൊഴിയെടുത്തത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെയും മൊഴി രേഖപ്പെടുത്തി പക്ഷെ ഇതുവരെ ആരോപണ വിധേയയായ പി പി ദിവ്യയെ പോലീസ് വിളിപ്പിച്ചിട്ടില്ല കേസിൽ പ്രതി ചേർത്തിട്ട് പോലും അവർക്ക് സാവകാശം കിട്ടി മുൻകൂർ ജാമ്യം കോടതിയിൽ നൽകുകയും ചെയ്തു തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിവ്യ സമീപിച്ചത് എന്നാൽ ഈ ഹർജിയിൽ നവീൻ ബാബുവിന്റെ കുടുംബവും കക്ഷി ചേർന്നിട്ടുണ്ട് അതേസമയം കണ്ണൂർ എഡിയമായിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട പി പി ദിവ്യയെ ഇനിയും ചോദ്യം ചെയ്യുന്നത് പ്രതിഷേധം ശക്തമാകുന്നു യാത്ര അയ്യപ്പ് യോഗത്തിൽ പങ്കെടുത്ത ജീവനക്കാരുടെയും അപേക്ഷ നൽകിയ പ്രശാന്തിന്റെയും മൊഴിയെടുത്തെങ്കിലും ദിവ്യയുടെ ജില്ലാ കളക്ടറുടെയോ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല ദിവ്യ വരുന്നതും എ ഡി എമ്മിനെതിരെ സംസാരിക്കുന്നതും കളക്ടർ അറിഞ്ഞിരുന്നു എന്ന ആരോപണവും ശക്തമാവുകയാണ് കളക്ടറുടെ ഫോൺ വിളി രേഖകൾ ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിച്ചേക്കും കണ്ണൂരിൽ ഉണ്ടെങ്കിലും കളക്ടർ ഇന്നും ഓഫീസിൽ എത്താൻ ഇടയില്ല ഓഫീസിൽ വന്നാൽ ശക്തമായി പ്രതിഷേധിക്കാനാണ് സർവീസ് സംഘടനകളുടെ തീരുമാനം ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തിങ്കളാഴ്ച പരിഗണിക്കും പി വി ദിവ്യെതിരെ കണ്ണൂർ ജില്ലാ കളക്ടറേറ്റ് റവന്യൂ വിഭാഗം ജീവനക്കാർ പോലീസിന് മൊഴി നൽകിയിരുന്നു എ ഡി എമ്മിന്റെ യാത്രയെപ്പിലേക്ക് ദിവ്യെ വാക്കാൽ പോലും ക്ഷണിച്ചിരുന്നില്ലെന്ന് സ്റ്റാഫ് കൗൺസിൽ അംഗങ്ങൾ മൊഴി നൽകി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത